1949 ആദ്യമായിട്ട് മഹീന്ദ്ര ഥാറിന് ഒരു ഒറിജിനൽ വേർഷൻ ഒരു ക്ലാസിക് ഡിസൈനിൽ മോഡേൺ ടച്ചസ് കൊടുത്ത പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് റൈറ്റ് സൈഡിലാണ് ക്രൂസ് കൺട്രോളിന്റെ സെറ്റിംഗ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫോർ ഡ്രൈവ് ട്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ടു വോച്ചിൽ ഇടേണ്ട ആവശ്യമേ നമുക്കുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം പേട്രിയോട്ടിക് ആയിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഥാർ ലോഞ്ച് ആയതത് പോലും നമ്മളിപ്പോ ലോങ് ഒരു ലോഞ്ച് ചെയ്യുവാണെങ്കിൽ പോലും ഹേ ഗൈസ് വാസ് വെൽക്കം ബാക്ക് ടു ഹോപ്പിംഗ് മല്ലു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടൊരു വണ്ടിനെയാണ് ഫീച്ചർ ചെയ്യുന്നത് അതായത് ഇന്ത്യയിൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡർ അതായത് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററിനെ പറ്റി സംസാരിക്കുവാണ് 1949 ആദ്യമായിട്ട് മഹീന്ദ്ര ഥാറിന്റെ ഒരു ഒറിജിനൽ വേർഷൻ അതായത് CJ3A എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത് അതിനുശേഷം ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലീഗ് ആയിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം റിജിഡും ബിൽഡ് ക്വാളിറ്റി ലിറ്റും ടോപ്പ് നോച്ചിലും നിന്നിരുന്ന ഒരു വണ്ടിയായിരുന്നു മഹീന്ദ്രന്റെ അന്നത്തെ CJ3A അന്നത്തെ ഇന്ത്യൻ റോഡ്സിന്റെ കണ്ടീഷൻ വളരെയധികം മോശമായിരുന്നു അപ്പോൾ ഈ ഒരു മഹീന്ദ്രന്റെ CJ3A റഗഡ് ബിൽഡ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെയധികം സക്സസ് ആയിരുന്നു ഈ ഒരു മഹീന്ദ്രന്റെ CJ3A ഇന്ത്യൻ മാർക്കറ്റ്സിൽ അതിനുശേഷം 1953 മഹീന്ദ്ര CJ3B ഇറക്കുന്നത് CJ3B അതേപോലെ ഒരു റഗഡ് ബിൽഡിലായിരുന്ന ഒരു വണ്ടി തന്നെയായിരുന്നു പക്ഷെ ആ ഒരു വണ്ടീനെ പവർ ചെയ്തുകൊണ്ടിരുന്ന വില്ലീസിൻ്റെ ഹ്യൂറിക്കെയിൻ എഞ്ചിനാണ് ഒരു ലെജൻഡറി എഞ്ചിനായിരുന്നു ഈ വില്ലീസിൻ്റെ ഹ്യൂറിക്കെയിൻ എഞ്ചിൻ ഈ ഒരു CJ3B തന്നെയാണ് നമുക്ക് ഒരു റൂഫും നോ ഡോർസ് നോ റൂഫ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വണ്ടീൻ്റെ വിൻഷീൽഡ് വരെ ക്ലോസ് ചെയ്ത് ബോണറ്റിന് മണ്ടേ വെക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാടധികം മൂവീസിലൊക്കെ ഈ ഒരു ജീപ്പ് കണ്ടു കാണും ആ ഒരു കാരണത്താലും ഒരുപാട് പേർക്ക് ഈ ഒരു CJ3B ഇപ്പോഴും ഇഷ്ടമാണ് കാരണം അതിൻ്റെ ആ ഒരു റോ ഡിസൈൻ അതിനുശേഷമാണ് 1985 അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് MM540 എന്ന മോഡൽ ഇറങ്ങിയത് അതായത് അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ഡോർസ് റൂഫ് എല്ലാം തന്നെ MM540 കാണാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ കറണ്ട് ജെൻ ഥാറിന് പോലും MM540 ഡിസൈനിൻ്റെ കുറേ ടച്ചസ് ഉണ്ട് അതായത് നമുക്ക് ഫ്രണ്ട് പോർഷനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അതിനുശേഷം 1996 മഹീന്ദ്ര ക്ലാസിക് ഇറങ്ങുന്നത് നിങ്ങൾ ഒരുപാടധികം സിനിമകളിൽ കണ്ട ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു മഹീന്ദ്ര ക്ലാസിക് ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണ് വരുന്നത് അതായത് നമുക്കിവിടെ റൂഫ് ഒന്നും ഇല്ലാതെ വിൻഷീൽഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും വരും അതേപോലെ തന്നെ നമുക്ക് റൂഫ് എല്ലാം ഉള്ള വിൻഷീൽഡുള്ള രണ്ട് ഓപ്ഷൻസുമാണ് അന്നത്തെ കാലത്ത് ഈ ഒരു മഹീന്ദ്ര ക്ലാസിക്കിൽ വന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഈ ഒരു മഹീന്ദ്ര ക്ലാസിക്കാണ് ഓരോ സേഫ്റ്റി നോംസ് വന്നുകൊണ്ടിരുന്നപ്പോൾ മഹീന്ദ്ര ഥാറിലേക്ക് കൺവേർട്ട് ചെയ്തത് അതിനുശേഷമാണ് 2010 നമുക്ക് മഹീന്ദ്ര ഥാർ ഒഫീഷ്യലി വരുന്നത് 2021 ഇപ്പോഴത്തെ മഹീന്ദ്ര ഥാർ കാണാൻ കഴിഞ്ഞത് അതായത് തികച്ചും ഒരു ക്ലാസിക് ഡിസൈൻ ആണെങ്കിൽ പോലും ഒരുപാടധികം മോഡേൺ ടച്ചസ് ഉള്ള ഒരു മഹീന്ദ്ര ഥാർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം 2020 August 15 ആദ്യമായിട്ട് മഹീന്ദ്ര ഥാർ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത് അതിനുശേഷം ഒരു മാസീവ് ആയ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് മഹീന്ദ്ര ഥാറിന് കിട്ടിയത് അത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴും ഡൽഹിയിൽ 1 year വെയിറ്റിംഗ് പീരീഡ് ആണ് ഈ ഒരു മഹീന്ദ്ര ഥാറിന് ഉള്ളത് ആദ്യം തന്നെ നമുക്ക് മുമ്പിലത്തെ പോർഷനിൽ തുടങ്ങാം അതായത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു മഹീന്ദ്രൻ്റെ വലിയൊരു ബാഡ്ജിംഗ് കാണാൻ കഴിയും അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൽ നമുക്ക് ഥാറിൻ്റെ ബാഡ്ജിംഗ് ഉണ്ട് പിന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്ന ഒരു മാസീവായിട്ട് ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു ബമ്പർ തന്നെയാണ് ഇതൊരു ഓഫ് റോഡ് ബമ്പറാണ് അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഹാലജൻ ഹെഡ്ലാമ്പ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ LED DRLs അതേപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് ഇതിൽ ഇൻഡിക്കേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ബമ്പേഴ്സിൽ തന്നെ നമുക്കിവിടെ ഫോഗ് ലാമ്പ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഇവിടെ 236 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയും അതുകൊണ്ട് നമുക്ക് ഏത് ടെറൈൻസ് അതിപ്പോൾ ഓഫ് റോഡ് ആയാലും ഓൺ റോഡ് ആയാലും ഒരു പ്രശ്നമില്ലാതെ പോകാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്കിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഒരു ക്ലാസിക് ഡിസൈൻ ആണെങ്കിൽ പോലും ഒരു ക്ലാസിക് ഡിസൈനിൽ മോഡേൺ ടച്ചസ് കൊടുത്ത പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് മഹീന്ദ്ര ഥാറിൽ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് കിടക്കാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഈ ഒരു 18-inch മാസീവ് ആയ വീൽസ് തന്നെയാണ് ഇത് മഹീന്ദ്ര ഥാറിൽ വരുന്നത് MRF വാൻഡറർ ഓൾ ടെറൈൻ ടയർസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു 18-inch വീൽസ് ഇതിൻ്റെ ലുക്ക് വളരെയധികം എൻഹാൻസ് ചെയ്യാറുണ്ട് അതായത് ഒരു പ്രോപ്പർ ഓഫ് റോഡർ ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു വീൽസും അതേപോലെ തന്നെ ആ ഒരു വീൽ ആർച്ചസും പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ബ്രേക്കിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്കിൽ ഡ്രമ്മും ആണ് സൈഡ് പ്രൊഫൈലിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ അറിയാം എൻ്റെ വീൽ ബേസിനെ പറ്റി അതായത് 2450 mm വീൽ ബേസ് ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീൽ ബേസും അതേപോലെ തന്നെ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഏത് ഓഫ് റോഡിൽ കയറാനും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അതേപോലെ തന്നെ ഓൾ ടെറൈൻ ടയർസും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ബാക്കിലെ പ്രൊഫൈലിലേക്ക് വരാം അതായത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും 4x4 ബാഡ്ജിംഗ് വിത്ത് എ റെഡ് സ്ട്രൈപ്പ്
ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കാണുന്നത് ഈ ഒരു ടെയിൽ മൗണ്ടഡ് സ്പെയർ വീൽ ആണ്. അതായത് ഇവിടെ ഒരു കോസ് കട്ടിംഗ് നടന്നിട്ടില്ല. അതായത് നമുക്ക് ഇവിടെ ഫുൾ അലോയ് വീൽ വിത്ത് അതേ ഓൾ ടെറൈൻ ടയർസ് ആൻഡ് അലോയ് വീൽസ് എല്ലാം തന്നെയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ സ്റ്റീൽ വീൽസ് ഒന്നുമല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ്സിനെ പറ്റി സംസാരിക്കാം. അതായത് ലൈറ്റ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു ബ്രേക്ക് ലൈറ്റ്സിൻ്റെ പോർഷൻ, ഇത് നമുക്ക് എൽ ഇ ഡി ഡിയർ ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ റിവേഴ്സ് ലൈറ്റും ഹാലജൻ ബൾബ് തന്നെയാണ് ഇപ്പോഴും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് ബമ്പറിലേക്ക് വരാം. അതായത് നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓട്ടോമാറ്റിക്, അത് ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ബാഡ്ജും കാണാൻ കഴിയും. ഇനി നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി സംസാരിക്കുവാണ്. ഒരുപാടധികം ബൂട്ട് സ്പേസ് അല്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഈ ഒരു വിൻഡോ തുറക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഡോർസ് തുറക്കണം, എന്നാലേ ഈ വിൻഡോ തുറന്നു വരത്തുള്ളൂ. ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്താൽ നമുക്ക് ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ പുറകിൽ റോൾ കേജും കാണാൻ കഴിയും. പിന്നെ വേറൊരു ഫാക്ടറാണ് ഇതിൻ്റെ ഹിഞ്ചസ്. അതായത് നമുക്കിപ്പോൾ ഡോർ ഹിഞ്ചസ് ആണെങ്കിലും ബോണറ്റ് ഹിഞ്ചസ് ആണെങ്കിലും ബാക്ക് വിൻഡോയിൻ്റെ ഹിഞ്ചസ് ആണെങ്കിൽ പോലും എല്ലാം പുറത്ത് വിസിബിൾ ആണ്. അതായത് നമുക്ക് ആ ഹിഞ്ചസ് വെളിയിൽ കാണുന്നത് നല്ലൊരു ലുക്ക് തന്നെയാണ് മഹീന്ദ്ര ഥാറിന് വരുന്നത്. നമുക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ ബാക്ക് പ്രൊഫൈലും റെട്രോ അല്ല, ശരിക്കും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവിടെ ഫ്യുവൽ ലെഡ്, അതായത് ഇത് കീ വെച്ചാണ് ഓപ്പൺ ചെയ്യേണ്ട ഈ ഒരു ഫ്യുവൽ ലെഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു റൂഫ് ടോപ്പ്, അതായത് ഈ ഒരു റൂഫ് ടോപ്പ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഹാർഡ് ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൺവേർട്ടബിൾ പിന്നെ സോഫ്റ്റ് ടോപ്പ്, മൂന്ന് വേരിയൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൺവേർട്ടബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും അകത്തുനിന്ന് ഫ്യുവൽ ലെഡ് ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഒരു കീ വെച്ചുള്ള ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതെ, ഇതൊരു റെട്രോ ലുക്കിംഗ് മിററാണെങ്കിൽ പോലും ഇതിപ്പോൾ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇനി നമുക്ക് സംസാരിക്കുന്ന സൈഡിലെ നമുക്ക് ഇവിടെ ഒരു എം ഹോക്കിൻ്റെ ബാഡ്ജിങ്, അതായത് എം ഹോക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 2.2 liter എം ഹോക്ക് എഞ്ചിനാണ്. മഹീന്ദ്രാൻ തന്നെ ഒരു എഞ്ചിൻ ടൈപ്പാണ് എം ഹോക്ക്. ഇനി നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പൊസിഷനിങ് നമുക്ക് ഈ ഒരു വീൽ ആർച്ചസിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ കൂടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തും വേണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നതെന്ന്. നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ കീനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ വളരെ നോർമൽ ആയിട്ടുള്ളൊരു കീ തന്നെയാണ്, അതായത് ലോക്ക് അൺലോക്ക് പിന്നെ സ്റ്റാർ കീ. ഇനി നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ എഞ്ചിനെ പറ്റി സംസാരിക്കാം. ഓൾഡ് സ്റ്റൈൽ ഹിഞ്ചസ് വഴിയാണ് എഞ്ചിൻ ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് എഞ്ചിൻ ഹുഡ് അകത്തുനിന്ന് ആദ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹിഞ്ചസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാസീവ് ആയ ഒരു എഞ്ചിൻ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇതൊരു 2.2 liter എം ഹോക്ക് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ 130 bhp ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 300 nm ടോക്ക് ആണ്. മാക്സിമം ടോക്ക് വരുന്നത് 1600 rpm തന്നെ മാക്സ് പോയിൻറ്റ് വരുവാണ്. അതായത് ഇത്രയും അധികം ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോ എൻഡിലാണെങ്കിലും ഹൈ എൻഡിലാണെങ്കിലും ഓഫ് റോഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ നമ്മൾ മേലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻസുലേഷൻ ഒന്നും കാണാൻ കഴിയത്തില്ല. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് വെയിറ്റ് ഉണ്ട് ഇതിന്, ഈ ഒരു ഹുഡിന് തന്നെ. അതായത് ഇവിടെ ഹൈഡ്രോളിക് ഒന്നുമല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോർമലായിട്ടുള്ള സ്റ്റാൻഡൊക്കെ തന്നെയാണ് ഈ ഒരു മഹീന്ദ്ര ഥാറിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എഞ്ചിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഹുഡ് ക്ലോസ് ചെയ്തിട്ട് അകത്തെ കാഴ്ചകൾ കാണാം. അതായത് ഡോർ തുറക്കുമ്പോൾ തന്നെ ആദ്യമായിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡോർ പാനൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. അതായത് നമുക്ക് ഇവിടെ ഥാറിൻ്റെ ഒരു ബാഡ്ജും കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ ഇവിടെ ഡീസൻറ്റ് സൈസ് ഒരു ഡോർ പോക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ മിറേഴ്സ്. അപ്പോൾ അതിൻ്റെ നോബ്സ് എല്ലാം നമുക്ക് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്, അതായത് ഇത് പക്ക ഓഫ് റോഡിങ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സോഫ്റ്റ് ടച്ചിൻ്റെ ആവശ്യമില്ല. അകത്തേ കയറുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും ഇത് ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ എല്ലാം തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കീ ഹോൾഡ് ഇവിടെ നമുക്കൊരു ലൈറ്റും ചെറിയൊരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് സീറ്റ്സിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ മാനുവലി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ്സ് ആണ്. അതായത് ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അകത്തേ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാം ഒരു സ്റ്റിയറിംഗ് വീൽ. ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി സംസാരിക്കാം. അതായത് നമുക്കിവിടെ കാണാൻ കഴിയും ലെഫ്റ്റ് സൈഡിലായിട്ട് RPM meter, റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോ മീറ്റർ, പിന്നെ ഇടയ്ക്കൊരു ഫുൾ TFT ഡിസ്പ്ലേ ആണ്. അതായത് ഇതൊരു കളർ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ലോവർ വേരിയൻസിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൈലേജ് അറിയാൻ പറ്റും, ഈ ഒരു വണ്ടീൻ്റെ ടയറിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലൂടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു വണ്ടീൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കാണാൻ കഴിയുന്നത് വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ. അതുകൂടാതെ തന്നെ നമുക്കിവിടെ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കിയാൽ കാണാൻ കഴിയും നമുക്കിപ്പോൾ ഓൺ റോഡിൽ എത്രയാണ് പവർ ടോർക്ക്, പിന്നെ ഓഫ് റോഡിൽ നമ്മുടെ എത്ര ഡിഗ്രിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്, 2H ആണോ 4H ആണോ എല്ലാം തന്നെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ ക്യുക്ക് ആക്സസ് ബട്ടൺസ് ആണ് നമുക്ക് ഇവിടെ മൊത്തം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ
എ സി വെന്റ്സിനെ പറ്റി സംസാരിക്കുവാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷിനും വിത്ത് ക്രോം ട്രീറ്റ്മെന്റിലാണ് നമുക്ക് ഈ ഒരു എ സി വെന്റ്സ് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നമുക്ക് 4 AC vents ആണ് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല കാണാൻ കഴിയുന്നത്, മാനുവൽ ആയിട്ടുള്ള ബ്ലോവേഴ്സും എ സി കൺട്രോൾസും ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 USB sockets കാണാൻ കഴിയും, പിന്നെ ഒരു 12-volt charger. പിന്നെ നമ്മളിവിടെ ഗിയർ ബോക്സിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ നമുക്ക് 2 options ആണ് കാണാൻ കഴിയുന്നത്. അതായത് 6-speed manual അതേപോലെ തന്നെ ഒരു 6-speed torque converter അഥവാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു ഗിയറിന് നമ്മുടെ 4x4 drive train കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ നോർമൽ റോഡ്സിലൊക്കെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് 2H ൽ ഇട്ടാൽ മതി. ഇപ്പോൾ എക്സ്ട്രീം ഓഫ് റോഡിലാണെങ്കിലും നമ്മൾ ഈ ഒരു 4H ൽ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ നോർമൽ യൂസിലാണ് തീർച്ചയായിട്ടും 2H ൽ ഇടേണ്ട ആവശ്യമേ നമുക്കുള്ളൂ. പിന്നെ നമ്മൾ ഗിയർ ബോക്സിന് പുറകിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പവർ വിൻഡോ കൺട്രോൾസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 2 bottle holders കാണാൻ കഴിയും. അതായത് ഡീസെന്റ് സൈസ് ആണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. അതായത് നമുക്ക് ഇവിടെ മേളിൽ ലൈറ്റിംഗ് കാണാൻ കഴിയും. പിന്നെ നമുക്ക് ഇവിടെ 4 speakers 2 tweeters ആണ് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. അതായത് കാരണം മേളിലായിട്ട് 2 speakers, പിന്നെ നമുക്ക് ഇവിടെ 2 tweeters, പിന്നെ താഴെയായിട്ട് നമുക്ക് 2 speakers, അങ്ങനെ ടോട്ടൽ 4 speakers 2 tweetersും ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ബാഡ്ജും കാണാൻ കഴിയും. അതായത് മഹീന്ദ്ര ലിമിറ്റഡ് മോഡൽ സീരിയൽ നമ്പർ, പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ്. തീർച്ചയായിട്ടും ഇതൊരു പ്രൈഡിലുണ്ടാക്കിയത് തന്നെയാണ്. അതായത് 15th August ഇത് ആദ്യമായിട്ട് അൺവീൽ ചെയ്യുന്നത്. അതിനുശേഷം October 2 ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നതും. അതിനുശേഷം ഇതിൻ്റെ ഫസ്റ്റ് വണ്ടി 1.5 crore ഇന്ത്യയിൽ സെയിൽ അയക്കുന്നത്. അതും സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഇന്ത്യയിലെ ഥാർ സെയിലായത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പേട്രിയോട്ടിക് ആയിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഥാർ ലോഞ്ച് ആയത് പോലും. ഇതിലത്തെ സീറ്റിങ്ങിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ലെഗ് റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. അതായത് നമുക്ക് അണ്ടർ തൈ സപ്പോർട്ട് വളരെയധികം കുറവാണ്. അതായത് എൻ്റെ പകുതി കൂടുതൽ ലെഗ് ഇപ്പോഴും വെളിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സൈഡിൽ വലിയൊരു ഹമ്പ് ഉണ്ട്, പക്ഷേ നമുക്ക് സെൻറ്ററിൽ ഒരുപാട് വലിയൊരു ഹമ്പല്ല, അതായത് സ്മോൾ എമൗണ്ട് ഓഫ് ഹമ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ സീറ്റ്സിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ, എന്നാലും ഇറ്റ്സ് ഓക്കെ. ഒരുപാടധികം കംഫർട്ടബിൾ അല്ലെങ്കിലും അണ്ടർ തൈ സപ്പോർട്ടൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഒരുപാടധികം സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഇച്ചിരി ഡിസ്കംഫർട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുവാണെങ്കിൽ വളരെയധികം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മഹീന്ദ്ര ഥാർ 2021 വരുന്നത്. കാരണം അത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒത്തിരി സ്മൂത്ത് ആയിക്കാണ്. അതായത് നേരത്തെ ധാരണ വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കിനും വളരെയധികം സ്മൂത്ത് ആയിട്ടാണ് ഇതിനിപ്പോൾ പവർ ഡെലിവറി വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് നമ്മളിപ്പോൾ ലോങ് ഒരു ലോഞ്ച് ചെയ്യുവാണെങ്കിൽ പോലും വളരെ ലീനിയൻ്റ് ആയിട്ടാണ് പവർ പോകുന്നത്. നമുക്കിപ്പോൾ ഒരുപാടധികം പവർ വേണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ആ ഒരു വണ്ടിയല്ല. പിന്നെ ബട്ടൺസിൻ്റെ ടച്ച് ആൻഡ് ഫീലൊക്കെ പറയുവാണെങ്കിൽ ഇറ്റ്സ് വെരി പ്രീമിയം. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലിംഗ് ആണ് വരുന്നത്. ഗിയർ ബോക്സ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കാരണം വളരെയധികം സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ഓരോ ഷിഫ്റ്റിങ്ങും. ഞാൻ നേരത്തെ ഓടിച്ചിട്ടുള്ള ഥാറൊക്കെ വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് വളരെയധികം സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ഷിഫ്റ്റിങ്ങും ഓരോ കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഇവിടെ സ്പീഡ്സും കാണാൻ കഴിയും. പവർ ടോർക്ക് എത്രത്തോളമാണ് പവർ ഡെലിവറി വരുന്നത്, എത്രത്തോളമാണ് ടോർക്കിൻ്റെ ഡെലിവറി വരുന്നത്, എല്ലാം തന്നെ കാണാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഓഫ് റോഡിലിടുവാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ആംഗിൾ എത്രത്തോളമാണ് ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ ഓഫ് റോഡിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ആംഗിൾ അറിയണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓവറോൾ പറയുവാണ് വളരെയധികം സ്മൂത്തായിട്ട് വളരെയധികം റിഫൈൻഡ് ചെയ്തേക്കുവാണ് മഹീന്ദ്ര ഇപ്പോൾ ഥാർ 2021. തീർച്ചയായിട്ടും റിഫൈൻമെൻറ്റിന് വേണ്ടി ഇന്ന 10/10 തന്നെ കൊടുക്കണം. അതായിരുന്നു നമ്മുടെ ചെറിയൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ. ഓവറോൾ ഞാൻ പറയുവാണെങ്കിൽ ഡ്രൈവിങ്ങിനാണ് ഇത് തീർച്ചയായിട്ടും ഞാൻ ഒരു 8/10 കൊടുക്കും ഈ ഒരു വണ്ടിക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഓൺ റോഡ് കേപ്പബിലിറ്റീസാണ്, ഞാൻ എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ മഹീന്ദ്ര ഥാർ 2021 ഒരു ഷോർട്ട് റിവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഉണ്ടെങ്കിൽ കണ്ടിസ് താങ്ക് യു. ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ദിസ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ ടിൽ ദെൻ. ടേക്ക് കെയർ.